റോയൽ എൻഫീൽഡ്. കമ്പനിയുടെ പേരുപോലെ തന്നെ ഇന്ത്യയിലെ ഇരുചക്രവാഹന വിപണിയിലെ രാജകീയ സാന്നിധ്യമാണ് റോയൽ എൻഫീൽഡ് ബൈക്കുകൾ. പത്തിലധികം മോഡലുകളുമായി മിഡ് വെയ്റ്റ് ഇരുചക്രവാഹന വിപണി ഭരിക്കുന്ന റോയൽ എൻഫീൽഡിൽ ഏറ്റവും പോപ്പുലർ മോഡൽ ക്ലാസിക് 350 തന്നെയായിരിക്കും. പലതവണയായുള്ള മുഖം മിനുക്കലുകളിലൂടെ പുതുതലമുറ ബൈക്കുകൾക്കൊപ്പം അഴകാർജിച്ച ഈ ബൈക്കിന്റെ 2024 മോഡൽ കൂടി വിപണിയിൽ എത്തിയിരിക്കുകയാണ്. പുതിയ നിറങ്ങൾക്കൊപ്പം ഡിസൈനിൽ ഏതാനും മാറ്റങ്ങൾ വരുത്തിയാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത്. LED തീർത്തിരിക്കുന്ന ഹെഡ്ലാമ്പ്, പൈലറ്റ് ലൈറ്റുകൾ, ടേൺ ഇൻഡിക്കേറ്ററും ടെയിൽ ലാമ്പ് എന്നിവയുമാണ് പ്രധാന മാറ്റം. ബ്രേക്ക്, ക്ലച്ച് എന്നിവയുടെ ലിവർ അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള സംവിധാനം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ USB ചാർജിംഗ് സംവിധാനം, ട്രിപ്പർ നാവിഗേഷൻ തുടങ്ങിയ സംവിധാനങ്ങളുമാണ് പുതിയ മോഡലിൽ അധികമായി നൽകിയിട്ടുള്ളത്. ആകർഷകങ്ങളായ നിറങ്ങളും 2024 ക്ലാസിക് 350 നിരയിലേക്ക് എത്തുന്നുണ്ട്. ജോധ്പൂർ ബ്ലൂ, മദ്രാസ് റെഡ്, ക്രോം എമറാൾഡ്, കമാൻഡോ സാൻഡ്, മെഡലിൻ ബ്രൗൺ, സ്റ്റെൽത്ത് ബ്ലാക്ക് തുടങ്ങിയ നിറങ്ങളിലാണ് ഈ വാഹനം എത്തുന്നത്. സസ്പെൻഷൻ സംവിധാനത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലിരുന്നതും ശ്രദ്ധേയമാണ്. മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ ഡ്യുവൽ റിയർ ഷോക്ക് അബ്സോർബറുമാണ് ഈ വാഹനത്തിന്റെ യാത്ര സുഖകരമാക്കുന്നത്. മുൻ മോഡലുകളിൽ കരുത്തേകിയിരുന്ന 349cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് 2024 മോഡലിലും പ്രവർത്തിക്കുന്നത്. ഇത് 20.2 BHP പവറും 27 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ഇതിൽ ട്രാൻസ്മിഷൻ ഒരുക്കുന്നത്. മുന്നിൽ 300 mm പിന്നിൽ 270 mm വലിപ്പമുള്ള ഡിസ്ക് ബ്രേക്കുകളും ഡ്യുവൽ ചാനൽ ABSമാണ് സുരക്ഷ കാര്യക്ഷമമാക്കുന്നത്. മോഡൽ എൻഫീൽഡ് ബുള്ളറ്റ് സെഗ്മെന്റിലെ ടോപ്പ് വേരിയന്റ് ആണ് ക്രോം എമറാൾഡ്. 500 km ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ശേഷമാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. ഏകദേശം 2 ആഴ്ച കാലത്തെ റൈഡിൽ ഞാൻ പരിപൂർണ സംതൃപ്തനാണ്. കുറച്ചുനാൾക്ക് മുന്നേ വരെ ബുള്ളറ്റ് 500 Desert Storm ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്നും ഇതിലേക്ക് മാറിയപ്പോൾ ഉള്ള റൈഡിംഗ് കംഫർട്ടും സ്മൂത്ത്നെസ്സും ഹാൻഡിൽ സ്റ്റെബിലിറ്റിയും തരുന്ന സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 35 km ഇന്ധനക്ഷമത അവകാശപ്പെടുന്ന ബൈക്കിന് 195 kg ഭാരമാണുള്ളത്. ക്രോം ഫിനിഷിംഗും എമറാൾഡ് കളർ കോമ്പിനേഷനും അതിനു മുകളിലൂടെയുള്ള ഗോൾഡൻ ലൈനും ബൈക്കിന് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്രോം വേരിയന്റുകളെ അപേക്ഷിച്ച് ബൈക്കിന്റെ പാർട്സുകൾക്ക് കൂടുതൽ ഇടങ്ങളിൽ ക്രോം ഫിനിഷ് നൽകിയിരിക്കുന്നതായി കാണാം. 2024 മോഡൽ വേരിയന്റുകളിൽ ക്രോം എമറാൾഡ് ആണ് ഏറ്റവും വില കൂടിയ ബൈക്ക്. 230,000 എക്സ്ട്രോ റൂം പ്രൈസ് ഉള്ള ബൈക്കിന് 290,000 രൂപയിൽ കൂടുതൽ ഓൺ റോഡ് പ്രൈസ് ആകുന്നുണ്ട്. പ്രധാനപ്പെട്ട ആക്സസറീസ് ആയ ക്രാഷ് ഗാർഡ്, എഞ്ചിൻ ഗാർഡ് എന്നിവ കൂടി ചേർത്ത് ഏകദേശം 300,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. 2024 മോഡലിന്റെ പ്രധാന ആകർഷണം ഇതിന്റെ LED ലൈറ്റുകളാണെന്ന് പറയാം. പൈലറ്റ് ലൈറ്റുകളും ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററുകളും എല്ലാം LED. നേരത്തെ ഹാലജൻ ലൈറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഡ്യുവൽ ചാനൽ ABS ബ്രേക്കിംഗ് സിസ്റ്റം, ബ്രേക്ക്, ക്ലച്ച് എന്നിവയുടെ ലിവറിൽ അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള സംവിധാനം, ഇതിനു പുറമെ USB ചാർജിംഗ് പോർട്ട്, ട്രിപ്പർ നാവിഗേഷൻ തുടങ്ങിയ സംവിധാനങ്ങളുമാണ് പുതിയ മോഡലിൽ അധികമായി നൽകിയിട്ടുള്ളത്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ ഹൈ എൻഡ് മോഡലുകളിൽ ഉള്ളതുപോലെ ക്ലസ്റ്ററിൽ ഡിജിറ്റൽ ഫ്യൂൽ ഗേജ്, ട്രിപ്പ് എന്നിവയ്ക്ക് പുറമെ ഡിജിറ്റൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൂടി നൽകിയിട്ടുണ്ട്. അതൊരു നല്ല ഓപ്ഷനായി തോന്നി. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പാപ്പാല എംബയർ മോട്ടോഴ്സിൽ നിന്നാണ് ബൈക്ക് എടുത്തത്. അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ആൻഡ് സ്റ്റാഫ് എല്ലാം നല്ല രീതിയിലുള്ള ഡീലിംഗ് ആയിരുന്നു. ലുക്കിലും റൈഡിംഗ് പെർഫോമൻസിലുമെല്ലാം റോയൽ എൻഫീൽഡ് ക്ലാസിക്സ് 350 ഒരുപടി മുന്നിൽ തന്നെ നിൽക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.